ലീഗിന്റെ ഒരു അവസ്ഥ നോക്കണേ പണിയോട് പണി അതായത് എവിടെ തിരിഞ്ഞാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രമെന്ന കവിത പോലെ എവിടെ തിരിഞ്ഞാലും കേസും വഴക്കും മാത്രം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് ലീഗ് ചെന്ന് അതപ്പതിച്ചിരിക്കുകയാണ് ഇപ്പോ ഒരു ദിവസം ഈ മഹാനായ ഇഡി എന്ന് ലീഗും കോൺഗ്രസും പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോ കത്തോ കേസുമായി ബന്ധപ്പെട്ട് ലീഗിന്റെ പുലിക്കുട്ടിയായ പി കെ ഫിറോസിനെതിരെ കേസെടുത്തിരിക്കുകയാണ് ഇപ്പോ ഇഡി മോശങ്കാരായിട്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാറാൻ പോവുകയാണ് ഇത്രയും കാലം കേരളത്തിലെ ഇഡി മഹാന്മാരായ ഇഡി ആയിരുന്നു സർക്കാരിനെതിരെയും അല്ലെങ്കിൽ സ്പീക്കർക്കെതിരെയും അല്ലെങ്കിൽ കെ ടി ജലീലിനെതിരെയൊക്കെ അവർ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരുന്നപ്പോഴും അവർ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഇത്ര വലിയ മഹാന്മാരായ ഇഡി ഇന്ത്യയിൽ എങ്ങും ഇല്ല എന്ന് പ്രകീർത്തിച്ചുകൊണ്ടിരുന്ന ലീഗ് നേതാക്കന്മാർ ഇഡിയെ കുറിച്ചുള്ള അവരുടെ ധാരണ ഇപ്പോൾ മാറിയിട്ടുണ്ട് ഉടനടി വരും പകപോക്കൽ അല്ലെങ്കിൽ വേട്ടയാടൽ എന്നീ പദപ്രയോഗങ്ങൾ ഇപ്പോ ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രതീക്ഷിക്കാം കത്തുവ ഫണ്ട് തട്ടിപ്പ് എല്ലാവർക്കും അറിയാം ഒരു ഇരയുടെ പേരിൽ പിരിച്ച് പുട്ടടിച്ച അവസ്ഥ കഷ്ടമാണ് നേതാക്കന്മാരുടെ ഈ ഒരു പ്രവർത്തനമൊക്കെ ഈ സമൂഹം ഇത്തരത്തിൽ പറയേണ്ടി വരുന്നത് തന്നെ എന്തൊരു ദുരന്താവസ്ഥയാണെന്ന് ആലോചിച്ചു നോക്കും ഒരു സെൻസിറ്റീവ് കേസായിരുന്നു കത്തുവയിൽ ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ 8 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ അതിദാരുണമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സന്ദർഭം ഈ നാട്ടിലുണ്ടായി രാജ്യം ഒന്നടങ്ക വിഷയത്തിൽ വളരെ സെൻസിറ്റീവായി തന്നെ പ്രതികരിച്ചു അതിന്റെ പേരിൽ ബി ജെ പിക്ക് ഒരിടത്ത് അധികാര നഷ്ടം പോലും ഉണ്ടാകുന്ന ഒരു സന്ദർഭം ഈ നാട്ടിലുണ്ടായതാണ് അതിനെടുത്ത് ഉടനെ ഈ നാട്ടുകാരുടെ മുഴുവൻ പണം പിരിച്ചിട്ട് 15 ലക്ഷം രൂപ വകമാറ്റിയെന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത് എങ്ങനെ കഴിയുന്നു നിങ്ങൾക്ക് ഒരു ഇരയെ സഹായിക്കാമെന്ന് പറഞ്ഞ് പള്ളികൾ തോറും പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഏറ്റവും പുണ്യ ദിവസമായി കരുതുന്ന വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം കത്വ ഫണ്ട് നിങ്ങൾ വ്യാപകമായി പിരിച്ചെടുത്തു പിരിച്ചെടുത്തതിൽ നിന്ന് ഒരു ഉളുപ്പുമില്ലാതെ ആ പൈസ വകമാറ്റി എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോടാണ് ഈ നാട്ടിൽ കടപ്പാട് ലീഗ് എന്തുകൊണ്ടാണ് ഇന്ന് അറം പറ്റുന്ന രീതിയിലേക്ക് താഴോട്ട് താഴോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഈ സംവിധാനത്തെ മറയാക്കിക്കൊണ്ട് നിങ്ങൾ കച്ചവടവൽക്കരണം നടത്തുന്നു അതൊന്നുകൊണ്ട് മാത്രമാണ് ഈ പ്രസ്ഥാനത്തിന് ഇന്ന് തകർച്ച നേരിടുന്നത് ഈ കൊള്ളരുതായ്മകൾക്ക് അധികം ഈ നാട്ടിൽ നിലനിൽപ്പുണ്ടാകില്ല എന്താണോ നിങ്ങളുടെ പ്രവൃത്തി അതിന്റെ ഫലം നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുമെന്നാണ് 100 തവണ പ്രാർത്ഥിക്കുകയോ നിസ്കാരം ചെയ്യുകയോ അതല്ല യഥാർത്ഥ ഒരു വിശ്വാസിക്ക് വേണ്ടത് ഒരു വിശ്വാസിക്ക് യഥാർത്ഥമായി വേണ്ടത് നീതിയും നന്മയും മറ്റുള്ളവർക്ക് ദോഷം വരാത്ത പ്രവൃത്തിയുമാണ് അതുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം പിന്നാലെ വന്നോളും ഇതൊന്നും കുറെ കാലമായി ലീഗിന്റെ നേതാക്കന്മാർക്ക് ഇല്ലാതെ പോയതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രതിസന്ധിയിൽ അവർ ചെന്നപ്പെട്ടത് എന്തെല്ലാം കേസ് ഇന്നത്തെ ദിവസം തന്നെ വന്നിട്ടുണ്ട് കാസർഗോഡ് ഫാഷൻ ഗോൾഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പൂക്കോയ തങ്ങൾ ലീഗിന്റെ മറ്റൊരു പ്രമുഖനായ നേതാവാണ് മറ്റൊരു MLA ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പൈസ അടിച്ചുകൊണ്ട് പോയതിന്റെ ഭാഗമായിട്ട് കുറെ കാലം ജയിലിൽ കിടന്നിരുന്നു അന്ന് മുങ്ങിയ ഫാഷൻ ഗോൾഡിന്റെ ചെയർമാനും MD ആയിട്ടുള്ള പൂക്കോയ തങ്ങൾ ഇപ്പോൾ അജ്ഞാതവാസത്തിൽ നിന്ന് പുറത്തു വന്ന് ഹോസ്ദുർ കോടതിയിൽ വന്ന് കീഴടങ്ങി അദ്ദേഹം താൻ ചെയ്ത തെറ്റിന് അപരാധം ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടുണ്ട് പക്ഷേ പാവപ്പെട്ട കുറെ ലീഗുകാരുണ്ട് ഈ നാട്ടിൽ പറ്റിക്കപ്പെട്ടത് അത് കത്വ സംഭവത്തിലായിക്കോട്ടെ ഫാഷൻ ഗോൾഡ് സംഭവത്തിലായിക്കോട്ടെ നിങ്ങൾ ആ പാർട്ടി വെച്ചുകൊണ്ട് സ്വന്തം പാർട്ടിക്കാരെ തന്നെ ചൂഷണം ചെയ്യുന്ന ഒരു പ്രത്യേക മനോഭാവക്കാർ അതാണ് ലീഗ് ലീഗ് MLA ആക്കിയ ഈ പറയുന്ന ഖമറുദ്ദീൻ MC ഖമറുദ്ദീന്റെ യോഗ്യത എന്തെന്ന് ചോദിച്ചാൽ ഈ ഫാഷൻ ഗോൾഡും പണത്തിന്റെ തൂക്കവും നോക്കി മാത്രമാണ് എന്നുള്ളതാണ് വസ്തുത അദ്ദേഹം ചെയ്ത നന്മ പ്രവർത്തനം എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തെ വിശ്വസിച്ച കുറെ ലീഗുകാരുടെ പണം കമഴ്ത്തിക്കൊണ്ട് അങ്ങ് പോയി സമാനമാണ് ഇപ്പോൾ PK ഫിറോസിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം PK ഫിറോസ് ഈ കേസിൽ 2ാം പ്രതിയാണ് സുബൈർ എന്ന ലീഗ് പ്രവർത്തകനാണ് കേസിലെ 1ാം പ്രതി അദ്ദേഹത്തെ നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇഡി ഈ കേസുമായി ബന്ധപ്പെട്ട് PK ഫിറോസിനും ബന്ധമുണ്ടെന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെയും പ്രതി ചേർത്തിരിക്കുന്നത് അപ്പോ ലീഗ് നേതാക്കന്മാരെ കുറിച്ച് ഈ അടുത്ത കാലങ്ങളിൽ പുറത്തു വരുന്ന വാർത്തകൾ പരിശോധിച്ചാൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസുകളിൽ നിരന്തരം ഇവർ പ്രതികളാകുകയാണ് അപ്പോ സാമ്പത്തിക ഇടപാട് കേസുകളിൽ ലീഗ് നേതാക്കന്മാർ ഇങ്ങനെ പ്രതികളാകുന്നുണ്ടെങ്കിൽ അനധികൃതമായ സ്വത്ത് സമ്പാദനം അല്ലെങ്കിൽ സാമ്പത്തിക തിരിമറി അല്ലെങ്കിൽ കണക്കിൽപ്പെടാത്ത സ്വത്ത് സമ്പാദിക്കൽ ഇത്തരത്തിൽ നീണ്ടുപോകുന്നു ആ പട്ടിക KM ഷാജിയുണ്ട് ആരും മറന്നിട്ടില്ല
കുഞ്ഞാലിക്കുട്ടിയുടെ മകനുണ്ട്, ആരും മറന്നിട്ടില്ല. അപ്പോൾ എന്താണ് ലീഗ് ഈ നാടിന് നൽകുന്ന സന്ദേശം? ലീഗ് എന്ന പാർട്ടിയിൽ നിൽക്കുന്നവർക്ക് കള്ളപ്പണം സമ്പാദിക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു സാഹചര്യം ഈ നാട്ടിലുണ്ട്, അല്ലെങ്കിൽ പിരിവെടുത്ത് പൊട്ടടിക്കാൻ വേണ്ടി, അതും വിശ്വാസത്തിന്റെ മറവിലും പീഡിപ്പിക്കപ്പെട്ട ഇരയുടെ മറവിലും. എന്തൊരു മനസാക്ഷിയില്ലാത്ത വ്യക്തികളാണ്! നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതിനി എത്ര തവണ നിസ്കരിച്ചാലും, ഇനി എത്ര തവണ നിങ്ങൾ പള്ളിയിൽ പോയാലും, എത്ര തവണ നിങ്ങൾ ഈ പറയുന്ന പാർട്ടിയെ മറയാക്കിയാലും അങ്ങനെ തന്നെ പറയേണ്ടി വരികയാണ്. ഈ വിശ്വാസത്തിന്റെ മറപിടിച്ചാണല്ലോ ഈ പറയുന്ന കൊള്ളരുതായ്മകളെല്ലാം കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ കൊള്ളരുതായ്മകൾ എല്ലാ കാലവും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല. സ്വാഭാവികമായ തകർച്ച അനിവാര്യതയാണ്. അതുകൊണ്ടാണ് ലീഗ് ഈ പറയുന്ന കടും പ്രതിസന്ധിയിലേക്ക് ചെന്നപ്പെട്ടിരിക്കുന്നത്. പി കെ ഫിറോസ് ആയിക്കോട്ടെ, പൂക്കോയ തങ്ങളായിക്കോട്ടെ, വി കെ ഇബ്രാഹിം കുഞ്ഞായിക്കോട്ടെ, കുഞ്ഞാലിക്കുട്ടിയുടെ മകനായിക്കോട്ടെ, ഇവരെല്ലാം വരി വരിയായിട്ട് ഇങ്ങനെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം വ്യാജമാണ്, ഇതെല്ലാം കെട്ടിച്ചമച്ചതാണ്, ഇതെല്ലാം വേട്ടയാടലാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുമ്പോൾ, ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് സാമാന്യ യുക്തിയുള്ളവരാണ്. എന്തുകൊണ്ട് നിങ്ങൾ മാത്രം ഇതിൽ പെടുന്നേ? അതിനല്ലേ മറുപടി പറയേണ്ടത്? എവിടുന്നാണ് നിങ്ങൾക്ക് ഇത്രയും കണക്കിൽപ്പെടാത്ത സ്വത്ത്? ഈ പറയുന്ന പി കെ ഫിറോസിന്റെ രമ്യഹർമ്യം ഈ അടുത്ത കാലത്ത് കാണാനിടയായി. കെ എം ഷാജിയുടെ രമ്യഹർമ്യം, പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ രമ്യഹർമ്യം, ഈ പറയുന്ന ഏത് നേതാക്കന്മാർക്കാണ് നിങ്ങളെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നത്? പിന്നോട്ട് നിൽക്കുന്ന ഒരേ ഒരു വിഭാഗക്കാർ നിങ്ങളുടെ പാവപ്പെട്ട അണികൾ മാത്രമാണ്. അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ഇത്രയും കാലം ലീഗിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല. എങ്ങനെ കഴിയും? ഇരയുടെ പേര് പറഞ്ഞ് പിരിച്ച് പുട്ടടിക്കുന്ന രീതി, അതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ കരകയറുന്നത്? കരകയറില്ല. കെ ടി ജലീൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു ലിമിറ്റഡ് കമ്പനിയാക്കി ലീഗിനെ നടത്തുകയാണ്. ആർക്കൊക്കെയോ വേണ്ടിയുള്ള ഒരു കാമധേയം, അത് ചൊരുത്തുന്നത് കുറച്ച് പേർക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ എല്ലാ കാലവും അതിൻ്റെ ഗുണഫലം പറ്റിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചടികൾ ഉണ്ടായിരിക്കുകയാണ്. അത് കാലത്തിൻ്റെ സ്വാഭാവിക നീതിയാണ്. എത്രത്തോളം നിങ്ങൾ മറച്ചു വെച്ചാലും അത് ജനങ്ങളുടെ കണ്ണിൽ മാത്രമേ നിങ്ങൾക്ക് പൊടിയിടാൻ പറ്റുള്ളൂ. പക്ഷെ അതെല്ലാം കൊള്ളരുതായ്മകളായതുകൊണ്ട് കാലം ഒരു കാലത്ത് ഇതിനെയെല്ലാം മറനീക്കി പുറത്തു കൊണ്ടുവരും. അങ്ങനെ മറനീക്കി പുറത്തു കൊണ്ടുവന്ന് തുടങ്ങിയപ്പോൾ പലരും നഗ്നരായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. ഞാനൊക്കെ ഇതാണ് എന്ന് ഒരുളുപ്പില്ലാതെ അവർക്ക് പറയേണ്ടി വരുന്നു. എന്നിരുന്നാലും ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലൊക്കെ ഇതിൽ നിന്ന് ഊരണ്ടേ? പക്ഷെ ഊരാൻ പറ്റത്തില്ല. ഈ പറയുന്ന കുറ്റം പറഞ്ഞ ഇഡി പോലും നിങ്ങളെ തേടി വരുമ്പോൾ, അല്ലെങ്കിൽ പല കേസുകളിലും ഏറ്റവും ഒടുവിൽ ലീഗിന്റെ ഒരു പേരെങ്കിലും അതിനകത്ത് വന്നു കയറുമ്പോൾ, സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ലീഗിന്റെ പങ്കിപ്പോൾ സംശയാസ്പദം തന്നെയാണ്. ഏറ്റവും ഒടുവിൽ കത്തുവയിലെ ഇരയുടെ പേരിൽ പോലും പണം വെട്ടിച്ച പി കെ ഫിറോസ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹം നിരപരാധിയാണ്, തെളിവുകളുണ്ടെന്നൊക്കെ പറയുമ്പോൾ പോലും ഇത്തരത്തിലുള്ള പിരിവുകളെടുത്ത് നിങ്ങൾ സാധാരണക്കാരന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നവരാണെന്ന് തിരിച്ചറിയുമ്പോൾ ഈ നാട് നിങ്ങളെ എത്ര കാലം പോറ്റിക്കൊണ്ടു പോകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.